കോൺഗ്രസ് ബി ജെ പി ഇതര മൂന്നാം മുന്നണിക്കുള്ള കെ ചന്ദ്രശേഖർ റാവുവിന്റെ നീക്കത്തിന് തിരിച്ചടി. തെലങ്കാന മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ റദ്ദാക്കി. ബി ജെ പിയോട് സൗഹൃദം പുലർത്തുന്ന ടി ആർ എസിന്റേത് ഇരട്ടത്താപ്പാണെന്നാണ് ഡി എം കെയുടെ വിമർശനം. टू साइड्स ऑफ द सेम कॉइन है बीजेपी और कांग्रेस, तो दोनों भी लोगों को गुमराह करना चाहते हैं. ബി ജെ പി കോൺഗ്രസ് മുന്നണിയിലില്ലാത്ത പാർട്ടികൾ 120 സീറ്റ് വരെ നേടുമെന്നും സർക്കാർ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുമെന്നുമാണ് ടി ആർ എസിന്റെ അവകാശവാദം. പിണറായി വിജയനുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ 13-ന് എം കെ സ്റ്റാലിനുമായി ചർച്ച നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ തിരക്കുകൾ ചൂണ്ടിക്കാട്ടി കൂടിക്കാഴ്ച സ്റ്റാലിൻ റദ്ദാക്കി. ബി ജെ പി കോൺഗ്രസ് ഇതര മുന്നണിയെന്ന് പറയുമ്പോഴും കെ സി ആറിൻ്റെ അത് വിലപേശൽ തന്ത്രമെന്ന് ഡി എം കെ വിമർശിക്കുന്നു. ബി ജെ പി കേവല ഭൂരിപക്ഷത്തിനടുത്തെത്തിയാൽ വിലപേശാനുള്ള കെ സി ആറിൻ്റെ ആയുധമാണ് ഫെഡറൽ മുന്നണി നീക്കമെന്ന് പാർട്ടി വിലയിരുത്തുന്നു. കെ സി ആർ വന്ന് ബി ജെ പിന്റെ ബി ടീമാണ്. അങ്ങേര് നേരത്തെ ഈ ഇലക്ഷൻ എല്ലാം ആരംഭിക്കുന്നതിന് നേരത്തെ വന്നിട്ട് സ്റ്റാലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതുപോലെ ഫെഡറൽ ഫ്രണ്ടിനെ ആയിട്ട് ഒരു നീക്കത്തിനായിരുന്നു. അങ്ങേര് മുഹമ്മദിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ ജഗനെ കണ്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ അയരെല്ലാം മറ്റേ ദേവഗൌഡനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം പിന്നണി വേറൊന്നുമല്ല. അതായത് ബി ജെ പി അല്ലാത്തൊരു സഖ്യം മാത്രമേ ഇന്ത്യയിൽ വരുള്ളൂ എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. ഈ നീക്കത്തിന്റെ കാരണം വേറൊന്നുമല്ല, ഇത് ഫെഡറൽ ഫ്രണ്ട്, അതായത് നമ്മൾ കോൺഗ്രസ് അല്ലാത്ത ബി ജെ പി അല്ലാത്ത ഒരു മുന്നണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് അത് ആരെയാണ് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ അത് ബി ജെ പിന് മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. എന്നാൽ മൂന്നാം മുന്നണി ചർച്ച ഉത്തരേന്ത്യയിലേക്കും സജീവമാക്കാനാണ് ചന്ദ്രശേഖർ റാവുവിന്റെ തീരുമാനം. അഖിലേഷ് യാദവ്, മുലായം സിംഗ്, മായാവതി, മമതാ ബാനർജി, ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ചയ്ക്ക് കെ സി ആർ നീക്കം തുടങ്ങി. ത്രിശങ്കു സഭ വന്നാൽ വി പി സിംഗിന്റെ ദേശീയ മുന്നണി സർക്കാർ മാതൃകയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം സാഹചര്യമൊരുങ്ങിയാൽ ബദ്ധശത്രുക്കളായ പ്രാദേശിക പാർട്ടികൾ പോലും മൂന്നാം മുന്നണി സർക്കാരിനൊപ്പം മടികാണിക്കില്ലെന്ന് ടി ആർ എസ് അവകാശപ്പെടുന്നു. ബി ജെ പിക്കൊപ്പമായാലും ബി ജെ പി കോൺഗ്രസ് വിരുദ്ധ മൂന്നാം മുന്നണിയിലായാലും കിങ് മേക്കർ പദവി ലക്ഷ്യമിടുന്നു കെ സി ആർ. ബി ജെ പിക്കൊപ്പം സൗഹൃദ മത്സരമാണ് കെ സി ആർ നടത്തിയിട്ടുള്ളതെന്നും ഇപ്പോൾ നടത്തുന്ന ഫെഡറൽ നീക്കം ഇരട്ടത്താപ്പെന്നുമാണ് ഡി എം കെ ആരോപിക്കുന്നത്. മനുശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.